ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെപ്റ്റംബർ 29-ാം തീയതി നമ്മുടെ ഫാരിഷ്ടിയായിട്ട് ആഘോഷിക്കാനുള്ള നല്ല ദിവസം. പാൻഡമിക്കിന്റെ മധ്യത്തിലും ത്രിയേകദൈവം നമുക്ക് ദാനമായിട്ട് നൽകി, അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് നമുക്ക് പാട്ട് പാടാം. 25-ാം ഗീതം നമുക്ക് പാടാം. ലിറിക്സ് 25. സങ്കീർത്തനം
അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർ സ്വീകരമായിരിക്കട്ടെ, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വീകരമുണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ ഞാൻ നിന്റെ നന്മയെ അന്വേഷിക്കും. പിതാ പുത്രനും പരിശുദ്ധാത്മാവും മാത്രം ഉണ്ടാകട്ടെ. നിന്റെ കൃപാഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ
സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുവിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായി സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായിത്തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്നൊരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. Gospel according to St. John, chapter 4, 20 through 26. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടതിന് സ്ഥലം യെരുശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിൽ അല്ല, യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലം അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശുവിനോട് നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഒരു സുവിശേഷ മാധ്യമം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം തന്നെ. സെപ്റ്റംബർ 29 ഇന്നത്തെ ദിവസം ചർച്ച് ഡെഡിക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. അതിനോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വർഷം കൂടെ കർത്താവ് ദാനമായിട്ട് നൽകി. ഇനിയും വരുന്ന നാളുകളിൽ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നമുക്ക് ഒരുമിച്ച് കർത്താവ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താം എന്നുള്ള തീരുമാനവും ഈ ദിവസം നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. A very blessed 74th Church Dedication Day wishes to all our incredible Holy Trinity Church members. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്ത നാം വായിച്ചു കാണുന്നു. രണ്ട് സ്ത്രീകൾ, 2 women were there. The names were Pramila, 18 years old, and Mandala, 19 years old. They died in Chennai on June 3rd, 2020, after a pile of bricks fell on them in the construction site. Construction worker site ഇരിക്കുന്ന ഈ രണ്ട് സ്ത്രീകൾ, അവരുടെ അന്ത്യം ഈ വിധത്തില്ല എന്ന് പത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. And why this happened, അതിന്റെ രേഖ കൊടുത്തിരിക്കുന്നത്, അതിന്റെ കാരണം കൊടുത്തിരിക്കുന്നത്, this happened because the scaffolding, അല്ലെങ്കിൽ ഒരു ഭവനം, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ബിൽഡിംഗ് പണിഞ്ഞ് മുകളിലോട്ട്, അതിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് മുകളിലോട്ട് വരുമ്പം, the framework, the skeleton work that they do, that's what we call the scaffolding. So scaffolding weak ayathukonde, it became loose, and what happened as a result of that, it sent bricks crashing onto these 2 women who were standing under that construction site. ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് നാം നമുക്ക് തന്നിരിക്കുന്ന പാഠം, ഇന്ന് നാം ഇപ്പൊ വായിച്ചു കേട്ട സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം
ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം പാഠം നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സസ് വൺ ത്രൂ ടെൻ അതിന്റെ നാലാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിച്ചോട്ടെ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് ഫോർ ആസ് യു കം ടു ഹിം എ ലിവിംഗ് സ്റ്റോൺ rejected by men in the sight of God, chosen and precious. Chosen and precious. രണ്ട് കാര്യം അവിടെ ക്രിസ്തു നിങ്ങളെക്കുറിച്ചും എന്നെ കുറിച്ചും ഈ ചർച്ച് എഡ്യൂക്കേഷന്റെ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. യുനോ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ ലെറ്റ് മി സേ ദാറ്റ് ആവർ ഗോഡ് ഈസ് എ ടെറിഫിക് ചിയർ ലീഡർ. നമ്മളിപ്പം ഐ പി എൽ ക്രിക്കറ്റ് ഒക്കെ തുടങ്ങിയല്ലോ, നമ്മൾ സൈഡിലൊക്കെ നമുക്ക് വലിയൊരു ഗ്രൂപ്പ് കാണാനും എ സെറ്റ് ഓഫ് യൂസ് യു നോ സ്റ്റാൻഡിംഗ് ടുഗെദർ എൻകറേജിംഗ് ദ ടീം, കം ഓൺ യു ക്യാൻ ഡു ഇറ്റ് ഇന്ത്യ, അല്ലെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ടീം ചെന്നൈ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ടീമിൽ നിന്ന്. സോ ആ ഗോഡ്സ് എ ടെറിഫിക് എൻകറേജിയർ ആൻഡ് ചിയർ ലീഡർ. യുനോ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആസ് യു കം ടു ഹിം എ ലിവിംഗ് സ്റ്റോൺ റിജക്റ്റഡ് ബൈ മാൻ, വിച്ച് മീൻസ് ദാറ്റ് ഗോഡ് ഈസ് ട്രൈയിങ് ടു സേ ടു യു ആൻഡ് ടു മീ ദാറ്റ് വി ആർ ദ ലിവിംഗ് സ്റ്റോൺ, ജീവനുള്ള കല്ലുകളാണ് നിങ്ങളും ഞാനും. ചിലപ്പോൾ പൗലോസിന്റെ ഭാഷ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ അതിനെ ഒരു റീഫ്രെയിം ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ലെറ്റ് സേ ദാറ്റ് വി ആർ ദ ലിവിംഗ് ബ്രിക്സ്. ഇന്ന് സ്റ്റോണിന്റെ ഉപയോഗമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നത്. സോ പോൾ അറ്റ് ദിസ് ടൈം വുഡ് ഹാവ് സെഡ് ദാറ്റ് എ ലിവിംഗ് ബ്രിക്സ് റിജക്റ്റഡ് ബൈ മെൻ. യുനോ നിങ്ങൾ ചിലപ്പം ഈ മനോഹരമായ ദേവാലയത്തിലൊക്കെ പണ്ട് നാല് അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് വരെയൊക്കെ വന്നപ്പം യു മൈറ്റ് ഹാവ് ഫെൽറ്റ് യുനോ പീപ്പിൾ ഡോണ്ട് ടേക്ക് നോട്ടീസ് ഓഫ് യു. നമ്മൾ പള്ളി വരുമ്പോൾ ചിലപ്പം യുനോ ആരും നമ്മളോട് ചോദിക്കത്തില്ല എങ്ങനെയുണ്ട്, സുഖമാണോ, കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെ പോയി എന്നൊന്നും ചോദിക്കാൻ, നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാൻ ആരും നമ്മുടെ സഭയിൽ വരുമ്പം ഇല്ല എന്ന് നാം ചിന്തിച്ചു പോകും. ഞാൻ അതിന്റെ മറ്റൊരു രീതി ഞാൻ ചിന്തിക്കുന്ന എല്ലാവരും ബിസിയാണ്, അതുകൊണ്ടായിരിക്കാം. യു നോ ടുഡേ ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് ആൻഡ് വിത്ത് എനി ഓഫ് മൈ ഫ്രണ്ട്സ് ഔട്ട് ദേർ, യു നോ ഇഫ് യു തിങ്ക് ദാറ്റ് യുവർ ലൈഫ് ഈസ് യൂസ്ലെസ്, ഇറ്റ് ഇസ് ഓഫ് നോ യൂസ് നൈദർ നോട്ട് ടു ഗോഡ് ആൻഡ് ടു ഹിസ് പീപ്പിൾ, അങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ മൗത്ത് ഫോർ എ മൂമെന്റ് and you know put your hands over your nose just like this and stay just for a while, maybe for 2 seconds or 10 seconds. Odane namma shareeram mottam parayam, you know, vaam thornada mooku you know kai avade vechirikkana kai nu maatikkana. I just want to take breath. Our body, our mind, our spirit wants to live in all its fullness. Angana ullavarodu valare thagarnirikkunnavarodu kathaa yesu christu parayunna oru kaaryam, as you have come to him a living stone rejected by man. Onnamathe ivide type cheyan parayan aagrahikkunna God's scaffolding, God's oru triyega devathinte oru framework on the living stone, allengil njan paranja pole on living bricks. ചെന്നൈയിലൊക്കെ നമുക്കറിയാം, യുനോ പലയിടത്തും ഇപ്പം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സൂരജിനോട് ഞാൻ ചില കമ്മ്യൂണിയൻ കൊടുക്കാൻ പോയപ്പം ഞങ്ങൾ കണ്ടൊരു കാഴ്ച ഇതായിരുന്നു. അറ്റ് മെനി പ്ലേസസ് വി കുഡ് സീ ബിൽഡിംഗ്സ് കമ്മിങ് അപ്പ്. യുനോ ഹൗ ഡു യു കൺസ്ട്രക്ട് ദ ബിൽഡിംഗ്? ഈ സഭയിൽ ഞാനിപ്പം പേരുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെ പ്രിഫിക്സ് നമുക്ക് കാണാൻ പറ്റും, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ യു നോ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ്. സോ ഈ സഭയിലും ഒത്തിരിയും ആർക്കിടെക്ട്സ് ഉണ്ടെന്ന് അറിയാം. യു നോ ഐ തിങ്ക് ദാറ്റ് മെനി ഓഫ് യു ആർ ദേർ ആർ ഇൻ ടു കൺസ്ട്രക്ഷൻ ഫീൽഡ് ടു, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ് ടു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യു നോ ഹൗ ഡു യു കൺസ്ട്രക്ട്, യു നോ ബ്രിങ് അപ്പ് ദ ബിൽഡിംഗ്? ഫോർ ദ സ്ട്രക്ചർ ടു കം അപ്പ് you need, you know, to first to have a foundation, and after the foundation, when you put brick after brick, brick by brick, what you do after setting the whole structure up, adellam srishtichu kaiye paninjeyittu nammal cheyyunnathu scaffolding, you know, framework undu, kaaranam adine meelil aalkarkku ninne paint cheyanam, cement adikkanam, idokka nammal cheyyaarundu. And scaffolding is that thing that encircles the structure when it rises from the ground. As long as you see the scaffolding, our framework, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഏത് സമയം വരെ ഫ്രെയിംവർക്ക് അവിടെ ഉണ്ടോ, യു നോ ദാറ്റ് ദ വർക്ക് ഈസ് ഗോയിങ് ഓൺ. ലെറ്റ് മീ
say this to you that church is the living stone, like the living brick that God's being scaffolding for the last 2020 years. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെയും എന്നെയും ബുള്ളറ്റിന്റെ സഭയിലേക്ക് അയക്കാൻ കാരണം ഈ സഭയെ യുനോ ഈ രീതിയിൽ പണിഞ്ഞെടുക്കാൻ കാരണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഗോഡ് വാണ്ട്സ് യു ആൻഡ് മീ ടു ബി ദ സ്കാഫോൾഡേഴ്സ് ദ ഫ്രെയിം വർക്ക് ഫോർ ഹോൾ ദ സിറ്റി ദിസ് വണ്ടർഫുൾ സിറ്റി നോൺ ആസ് ചെന്നൈ. When people fall apart, when people think that this is the end of their life, ഞങ്ങൾ മുമ്പോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ തകർന്നൊരവസ്ഥയിലായിരിക്കുന്നല്ലോ, പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ ഞങ്ങളെ സഹായിക്കാനും സ്നേഹിക്കാനും ആരില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ ബിക്കം ദ ലിവിംഗ് ബ്രിക്സ് ദാറ്റ് സ്കാഫോൾഡ് ദാറ്റ് ബിക്കം ദ സ്കെലിറ്റൺ ദാറ്റ് ബിക്കം ദ ഫ്രെയിം വർക്ക് ദാറ്റ് യുണൈറ്റ്സ് ദ പീപ്പിൾ ആൻഡ് എൻകറേജസ് ദം ജസ്റ്റ് ആസ് എ ഗോഡ് ദ ഫാദർ ഹു ഈസ് ഓൾവേസ് ദേർ എൻകറേജസ് ആസ് ദ ചീഫ് ലീഡേഴ്സ്. യെസ് യു ക്യാൻ ഡു ഇറ്റ്. Each member of this church, Surajinode njanum poornamayitta thanne vishwasikkunnu, each member of this church, in the member in the fellowship, whichever fellowship that be, in the board of trustees or the pastorate committee, God has called you, God has called me to become the framework, not only in this church but even outside of this church. കർത്താവ് യേശു ക്രിസ്തു പണ്ടെന്ന ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ കാരണം ടു ബിക്കം ദ ഫ്രെയിം വർക്ക് ഫോർ ദ ഹോൾ വേൾഡ്. നമുക്ക് ലോകത്തിന്റെ അറ്റത്തോളം പോകാൻ ഒത്തില്ലെങ്കിലും ചെന്നൈയിലെ അറ്റത്തോളം നമ്മൾ പോയിരിക്കണം. അല്ലെങ്കിൽ ഇത്ര മനോഹരമായ 500 പേരുള്ള സഭ, 500 കുടുംബമുള്ള സഭ എന്ന് പറയുന്നതല്ലാതെ ഇതിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ സഭയിൽ ചലനമുണ്ടാക്കാനാണെങ്കിൽ സഭയുടെ ഉള്ളിലല്ല പ്രത്യേകമായിട്ട് അവിടെ പ്രവർത്തനം നടക്കണ്ടേ, ഉള്ളിൽ നടക്കുന്ന പോലെ തന്നെ വെളിയിലും നമ്മുടെ പ്രവർത്തനം വളരെ ഇന്നോ ആൾക്കാരുടെ കാണുന്ന രീതിയിൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. സോ ഒന്നാമത്തെ, ഗോഡ്സ് സ്കാഫോൾഡിംഗ് ഓൺ ദ ലിവിംഗ് സ്റ്റോൺ ദാറ്റ് ഇസ് യു ദാറ്റ് ഇസ് മീ. ദൈവത്തിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും. രണ്ട് നാം ഇപ്പം വായിച്ചു കേട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:16-26 വരെയുള്ള വാക്യം, അവിടെ ഈ സ്ത്രീയുടെ സംഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായ ഈ സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. 17 ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല, ഐ ഹാവ് നോ ഹസ്ബൻഡ്. എത്ര സത്യം പറഞ്ഞു, ഒരു കള്ളത്തരം പറഞ്ഞില്ലല്ലോ. എന്നാൽ നമ്മളിപ്പോ കർത്താവ് അങ്ങനെ വിട്ടുകൊടുക്കുന്നതല്ല നമ്മുടെ കർത്താവിന്റെ സ്വഭാവം. എനിക്ക് നമ്മുടെ കർത്താവിന് സ്വല്പം മലയാളി സ്വഭാവം ഉണ്ട്, കർത്താവ് വിട്ടുകൊടുക്കുന്നുണ്ടെ. ഇവിടെ നാം കാണുന്നത് 18 കർത്താവ് യേശുക്രിസ്തുവിന്റെ സത്യം മൊത്തം പുറത്തു കൊണ്ടുവരുന്നു. യുനോ അണ്ടർ ദ കാർപ്പറ്റ് ആയി ഇരുന്ന കാര്യങ്ങൾ, നൗ ഇറ്റ് ഈസ് കമ്മിംഗ് ഔട്ട് ഓഫ് ദ ക്ലോസറ്റ്. ജീസസ് ഈസ് സേയിങ് നോ, വാട്ട് ഈസ് ദാറ്റ് ഈസ് ട്രൂ മൈ ഡിയർ സിസ്റ്റർ, ബട്ട് റൈറ്റ് നൗ യു ഹാഡ് 5 ഹസ്ബൻഡ്സ് ആൻഡ് ദ വൺ വിത്ത് ഹൂം യു ആർ ലിവിംഗ് വിത്ത് ഈസ് നോട്ട് യുവർ ഹസ്ബൻഡ്. സത്യം പറഞ്ഞു പറഞ്ഞു, കള്ളത്തം പറഞ്ഞിട്ടില്ല ഈ സ്ത്രീ. അന്ന് സ്ത്രീ ഭയങ്കര സ്ത്രീ മലയാളിയാണ് കാരണം പറഞ്ഞ സ്ത്രീ ഉടനെ വിഷം മാറ്റുന്നു. നമ്മളൊരു വ്യക്തി പിടിച്ചു എന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ കാര്യം വിഷം നമ്മൾ മാറ്റുന്നു. ഉടനെ സ്ത്രീ ആ ഭയങ്കര തിയോളജിക്കൽ ആവുക, ഭയങ്കര തിയോളജി അടിക്കുന്നു. ഇതിനോ സ്ത്രീ എന്താ പറയുന്നത് അറിയാമോ? 19 ഇങ്ങനെ പറയുന്നു, ഒന്ന് പൊക്കുക, കർത്താവിന്റെ സ്വല്പം ഒന്ന് പൊക്കുക കേട്ടോ. ഞാൻ നിന്നെ ഭയങ്കര ഒരു അഭിഷിക്തനായിരുന്നു ഞാൻ കാണാൻ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ നേടി 20 കാര്യം മൊത്തം മാറി, ഭർത്താവിന്റെ കാര്യം മാറി. 5 ഭർത്താവ് ഉണ്ടെന്ന് പറയാതിരിക്കാൻ വേണ്ടി 20 സ്ത്രീ പറയുന്നത്, എന്റെ പൂർവജന്മാര് പിതാക്കന്മാര് ചെന്ന് ആരാധിച്ചിരുന്ന ആ മലയല്ല, പിന്നെ നമുക്ക് യെരുശലേമിലോട്ട് പോകാൻ നിൽക്കുമോ എന്നുള്ള ഭയങ്കര ഡൗട്ടാണ്. അതിന്റെ യുനോ കർത്താവായ യേശുക്രിസ്തു അതിന്റെ ഉത്തരം വളരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. 21 സ്ത്രീ ചോദിച്ചു, ഈ മലയിൽ പോണോ ആ മലയിൽ പോണോ? 21 ഇങ്ങനെ പറയുന്നു, ജീസസ് സെഡ് ടു ഹർ, വുമൻ ബിലീവ് മീ, ദി ആവർ ഈസ് കമ്മിംഗ് വെൻ നൈദർ ഓൺ ദിസ് മൗണ്ടൻ നോർ ഇൻ ജെറുസലേം വിൽ യു വർഷിപ് ദി ഫാദർ. എത്ര യഥാർത്ഥമാണ് ഇന്നത്തെ ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ. നിങ്ങൾ ഞാൻ ഒന്ന് യുനോ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുവാൻ നോക്കുവാണെങ്കിൽ, ഇന്ന് നമുക്ക് ഹോളിഡേ ചർച്ചിലും വരാൻ ഒക്കുന്നില്ല, നമ്മൾ വേർഷിപ്പിംഗ് സെന്റേഴ്സിലും പോകാൻ ഒക്കുന്നില്ല.
ആയിരുന്നു. Neither in this mountain, nor near to this altar, neither close to any of the worshipping centers, but right now you are worshipping your God right in your homes. ഭവനത്തിൽ ഇരുന്ന് നമ്മൾ ആരാധിക്കുന്നു. അത്ര മനോഹരമായ ഒരു കാര്യം. സോ രണ്ട് ഇവിടെ ഈ ചർച്ച് ഡെഡിക്കേഷന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ട്രൂ വേർഷിപ്പ്, ലെറ്റ് മീ സേ ദിസ് ടു യു, ട്രൂ വേർഷിപ്പ് വാസ് നെവർ അബൌട്ട് ഓർ നെവർ ഈസ് അബൌട്ട് എ ടെറിട്ടറി. ട്രൂ വേർഷിപ്പ് നെവർ വാസ് ഓർ ഈസ് അബൌട്ട് എ ടെറിട്ടറി. യുനോ പണ്ടൊക്കെ യുനോ ഇപ്പം പിന്നെ അത്ര ഡൗട്ടില്ല, അച്ഛന്മാർ വരുമ്പം സി എസ് ഐ അച്ഛന്മാർ വരുമ്പോ അത് ഏറ്റവും വലിയ അതിശയമുള്ള കാര്യം. ഞാൻ 2006 പ്രസ്ബിറ്റർ ആകുന്നു. ആ സമയത്ത് ചില വീടുകളൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന, അച്ഛാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുന്നതിന് എല്ലാവരും കിഴക്കിലോട്ട് നോക്കി നിൽക്കുന്നത്, ഞാൻ അതെന്താ അല്ല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടില്ല. ഇപ്പൊ പാൻഡമിക് വന്ന് കിഴക്കോട്ട് നോക്കണ്ട, വടക്കോട്ട് നോക്കണ്ട, എങ്ങനെയെങ്കിലും പള്ളിയിൽ പോയാൽ മതി, എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ മതി. പണ്ട് എന്തൊക്കെ ആചാരമായിരുന്നു നമുക്കുള്ളത്, ആചാരം വേണം വേണ്ടെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്, എന്നാൽ അത് മാത്രമായി തീരുന്നത്. ടുഡേ മെനി ഓഫ് ദ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ജസ്റ്റ് ബിക്കം റിച്വലിസ്റ്റിക്, ടേക്കിംഗ് ഔട്ട് ദി വെരി എസൻസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഗ്രേസ് ഫ്രം ദ ചർച്ച്. ഇവിടെ നാം കാണുന്നത് സ്ത്രീക്ക് മനസ്സിലായി ക്രിസ്തു യഹൂദനാണെന്ന്. ഹി ഈസ് എ ജൂ ആൻഡ് ഷീ ബീയിങ് എ സമാരിറ്റൻ, ഷീ ബിഗിൻസ് ദ ഡയലോഗ്, ഷീ ബിഗിൻസ് ടു എൻഗേജ് ജീസസ് ഇൻ ദ തിയോളജിക്കൽ ഡിബേറ്റ്. She wants to know which mountain is the right one to worship. In the snehithan 500 kudumbam adangana ee sabha ningal chindikkunnunde njangalukku sabhaye vanne aaradhikkum. Definitely sabhayil vanna aaradhikkan mathramalla namukku ullathu, sabhayil vendu kootayma shaktamaakkan vendiya, to strengthen our fellowship. Adu namukku sabhayil nadakkunnillengil sabhaye vannittu oru kaaryavilla, sabhaye vannu appo meenu edukkan vendiyalla namukku sabhaye varunnu. Nammude sahodarangale അപ്പോ മെനു എടുത്തു കഴിഞ്ഞാൽ മടങ്ങി നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് അൽത്താരയിലേയും നമ്മുടെ സീറ്റിലോട്ട് നമ്മൾ ചെന്ന് ഇരിക്കുമ്പം അവിടെ നമ്മുടെ പ്രവൃത്തി അത് വിശ്വാസം പ്രവൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ വന്ന വിശ്വാസത്തിൽ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ വ്യവഹാരത്തിൽ അത് കണ്ടിരിക്കണം. That is what I stressed on that the faith should become action, should become work. ഈ സ്ത്രീ അവിടെ ഭയങ്കര വിശ്വാസം എന്ന പ്രവൃത്തി അവിടെ കാണുന്നില്ല. ജീസസ് ടെൽസ് ദാറ്റ് ഗോഡ് ഈസ് ഗ്രേറ്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ജീസസ് റിമൈൻഡ് ദിസ് ലേഡി ദാറ്റ് ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ജിയോഗ്രഫി, എനി റേസ്, എനി സെക്ട്, എനി ക്രീഡ്. ഏത് വിശ്വാസ പ്രമാണം പറഞ്ഞോട്ടെ, ഏത് നമ്മൾ കാര്യം എടുത്ത് നമ്മൾ വായിച്ചാലും, ഏത് റിച്വൽസ് നമ്മളായിരുന്നാലും, ഏത് ട്രഡീഷൻ ആയിരുന്നാലും, ഏത് ഡിനോമിനേഷൻ ആയിരുന്നാലും, ഏത് സഭയിൽ നിങ്ങളും ഞാനും വന്ന് ആരാധിച്ചാലും, ഗോഡ് ഈസ് ബിയോണ്ട് എവറിതിങ്, ഗോഡ് ഈസ് ഗ്രേറ്റർ ദാറ്റ് ടെറിട്ടറി. കർത്താവായ യേശു ക്രിസ്തു രണ്ടേ രണ്ട് കാര്യം ഇവിടെ പറയുന്നുള്ളൂ. 24-ാം വാക്യം അവിടെ പറയുന്നത്, 23-24 വായിക്കുമ്പോൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് 23-ാമത്തെ വാക്യം, ദ ട്രൂ വേർഷിപ്പേഴ്സ് വിൽ വേർഷിപ്പ് ദ ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും, അതാ ആരാധന. അങ്ങനെ ആയിരിക്കും നമ്മൾ ആരാധന. കാരണം ഗാഡ് സ്പിരിറ്റ് ആൻഡ് ദോസ് ഹു വേർഷിപ് ഹിം മസ്റ്റ് വേർഷിപ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. Worship in spirit means you are concerned, I am concerned about the spiritual realities. Aathmeeyamayittulla valarcha prarthana namde jeevithathil undayirikkanam. And worship in truth means that you come to God in truth. Sabhayil nammal kadannu varumbom satyam maatram kaiye aachavadum paranje nammal kadannu varaarukkunnathu. പള്ളിയിലെ നമ്മളെ ഈ മിറ്റത്ത് വരുമ്പോഴായിരിക്കും, പ്രധാന വാതിലിൽ വരുമ്പോഴായിരിക്കും ഇതേണ്ട ഒരു കളത്ത് വായിന്ന് വന്നു. We should worship our maker in spirit and truth. ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ God's scaffolding on you, on the living bricks. രണ്ട് ഇവിടെ പറഞ്ഞത് True worship never walks or is about a territory. കർത്താവിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ ഒക്കത്തില്ല. യു നോ യൂസ് ദി ഓൺലി ഇൻ സി എസ് ഐ നോ ഗോഡ് ഇസ് എവ്രിവെയർ. യു നോ വേർഎവർ യു ആർ പ്ലേസ് റൈറ്റ് നൗ വർഷിപ്പ് ഹിം, ഹി വിൽ കം. ബട്ട് ദി ഓൺലി തിങ് ദാറ്റ് ഈസ് ആസ്കിംഗ് ഫ്രം അസ് ഈസ് വർഷിപ്പ് ഇൻ
മൂന്നാമത്തെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു അതിന്റെ ഒമ്പതാമത്തെ വാക്യം ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 9 യു നോ നാല് വിധത്തിലെ കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാണ് ജീവനുള്ള കല്ല് മൂലക്കല്ല് തെള്ളിക്കളഞ്ഞ കല്ല് ഇടർച്ച കല്ല് ഈ നാല് കാര്യങ്ങൾ ഒമ്പതാമത്തെ വാക്യം കർത്താവ് നിങ്ങളെ കുറിച്ച് പറയണം എന്നെ കുറിച്ച് മാത്രമല്ല എന്നെ സൂര്യനെ കുറിച്ച് മാത്രമല്ല നിങ്ങളെ കുറിച്ച് പറയുന്നത് ബട്ട് യു ആർ എ ചോസൻ റേസ് എ റോയൽ പ്രീസ്റ്റ് ഓർത്തെ നിങ്ങളോ അധികാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പൂജിപ്പാകണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും യുനോ സോ റോമനച്ചനും സുരേഷനും മാത്രമല്ല ഇവൻ യു ആർ ദ സെലക്റ്റഡ് ദ ചോസൻ പ്രീസ്റ്റ് ഓ എന്തൊരു സന്തോഷമാണ് സോ നമ്മൾ കാണുന്നത് യുനോ പഴയ നിയമം നമ്മൾ കാണുമ്പോൾ ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് പീപ്പിൾ ബ്രോട്ട് ആൻ ആനിമൽ യുനോ ആൻഡ് യുനോ നിങ്ങൾ ഒന്ന് ഓർത്തിട്ട് പഴയ നിയമം ആചാരം നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തിന്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ ഒരു കാളയോ അല്ലെങ്കിൽ പ്രാവിനെയോ ഒക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെയും എന്നെയും പഠിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ദ മെസ്സേജ് സോ സ്ട്രോങ് ആൻഡ് ക്ലിയർ ദാറ്റ് ഇറ്റ് വാസ്ന്റ് ഈസി ടു അപ്രോച്ച് ഗോഡ് പിതാവായ ദൈവത്തിനെ തുടർന്ന് പോട്ട് ആരാധിക്കുന്ന പോട്ട് അടുത്തു വരാനാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് So it was just, Parinya Manasachi, it was just one man of the Varambi, it was a priest, one sacrifice and once a year. Avada Vellu Purohitha Nairikin Chayinna, Varshatthil Uru Prashu Ayarikim, Uri Yama. In the Old Testament, they had a priest. Parinya Manasachi, Avada Purohitha Nairikin, Pudhi Nima Manna Purthena. Now, listen to this. In the Old Testament, they had a priest. In the New Testament, you are the priest. In the Old Testament, they had a priest. In the New Testament, you are the priest. So in this Holy Trinity Church, my dear members, every believer, Kathavil, Ayrikinavira, Mutra, Ettavira, are the priest. Isn't that a great news? Isn't that a great news? നമ്മളെ അനേകരെ ഈ പള്ളി ഈ വിധത്തിൽ വരാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു യത്നിച്ചു പണം കൊടുത്തു നിങ്ങൾ സമയം കൊടുത്തു എഫർട്ട് കൊടുത്തു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ത്യാഗം നിങ്ങൾ സഹിച്ചിട്ടുണ്ട് അത് ചെയ്തവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ചർച്ച് ഡെഡിക്കേഷന്റെ ഈ ആരാധന സമയം ഞാൻ പ്രാർത്ഥിക്കുകയും കാംക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമായി യു ആർ ദ ചോസൻ റേസ് ദ നേഷൻ യു ആർ ദ പ്രീസ്റ്റ് Surekshan and I welcome you, all the Holy Trinity Church members on this church dedication day to the wonderful priesthood. Not only we are the priest, even you are the priest. So let's praise the Lord together in the time to come. Amen. Devam, evadev, anikakete. Vidavale, utnayadev, parishithatma, vadev, nam, tanne, amen. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസത്തോടാണ് ചേർത്തി എല്ലാം സർവശക്തിയുള്ള പിതാവായ ആകാശസ്ഥനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ പുത്രനായ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രതിപാദിപ്പിക്കപ്പെട്ട് ജനിച്ചു കഷ്ടപ്പെട്ടു ശുശ്രൂഷപ്പെട്ടു മരിച്ചു കടക്കപ്പെട്ടു അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചിരുന്നു പിന്നെ എഴുന്നേറ്റു അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വൃത്തപാകത്തിരിക്കുന്നു അവിടെ ജീവനെയും മനുഷ്യരെയും ഞാൻ വരികയും ചെയ്യും വിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ ഉപരിധാനത്തിലും നിത്യവും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം ചെലവഴിക്കാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദിവസാത്മയെ ക്ഷണിച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവോരങ്ങളിലേക്ക് സമർപ്പിക്കും സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും
എത്ര മനോഹരവുമാണ് കർത്താവേ വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവേ ഈ ദേശത്തേക്ക് ഞങ്ങളെ കൂട്ടി കൊണ്ടുവന്നു ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ആലയം അങ്ങൊരുക്കി തന്നു അതിന്റെ പ്രതിഷ്ഠാ ദിനം ഞങ്ങൾ ഇന്ന് ആചരിക്കുമ്പോൾ ഇതുവരെയും നടത്തിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു തുടർന്നും കർത്താവേ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഈ ദേശത്ത് ആലയം പണിയുവാൻ കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടായി അതിനായി അങ്ങ് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി അതിനായി അനേകരെ ചുമതലപ്പെടുത്തി അവരുടെയൊക്കെയും ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഈ സഭയ്ക്ക് നേർത്തു നൽകിയവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കർത്താവേ ഈ ദേശത്തിന് അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്കിവിടെ സഭ രൂപീകരിപ്പാനും അങ്ങേ ആരാധിപ്പാനും അങ്ങ് സ്വാതന്ത്ര്യം നൽകി അവർക്ക് സ്തോത്രം ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങളെ തുടർന്നും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും മൺമറിഞ്ഞു പോയവരുടെ ജീവിതങ്ങളെയൊക്കെയും ഞങ്ങൾ ഓർക്കുന്നു അവര് ഞങ്ങൾക്ക് കാട്ടിത്തന്ന നല്ല മാതൃകകളെ പിൻപറ്റി ജീവിപ്പാൻ ഞങ്ങളെ അവിടെ നിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഈ ദേശത്ത് കടന്നു വന്ന് ഈ ആലയം പണിയുവാനായിട്ട് പ്രയത്നിച്ച എല്ലാ വ്യക്തികളെയും നമുക്ക് ദൈവോരങ്ങളിലേക്ക് സമർപ്പിക്കാം ശാരീരികമായി സാമ്പത്തികമായി മറ്റാലോചനകളാലൂക്കുകയും അനേകര് നമ്മൾക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകിത്തന്നു ദാവി അവരുടെ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു മാനിച്ചു ദേശത്ത് ആലയം ഉയരുവാൻ കർത്താവ് കൃപ നൽകിത്തന്നു ദാവെ അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ജീവിതങ്ങളെയൊക്കെയും ഞങ്ങൾ സ്മരിക്കുന്നു ദാവെ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ ആയുസ്സിലും കർത്താവെ നൽകൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നു തുടർന്ന് അവിടെ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ട് മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് പ്രവർത്തിച്ച് എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഭരണസമിതിക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ സഭയ്ക്ക് മാതൃകയായി തീരുമാനവിടെ നിലയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രോബനച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം സൂര്യച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ പ്രവർത്തനങ്ങളെ തുടർന്നും അനുഗ്രഹമായി തീരുവാൻ അവിടെ നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ നേർന്ന് നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പാസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ പ്രവർത്തനങ്ങളെ തുടർന്നും സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടെ നിലയാക്കണമേ ഞങ്ങളുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംഘടനകൾക്ക് നേർന്ന് നൽകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ അവിടെ നിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാമുമായിട്ട് സഹവാസത്തിലായിരിക്കുന്ന മറ്റ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം CNI മർത്തോമ മെത്തഡിസ്റ്റ് സഭകളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഒത്തൊരുമയോടെ ഈ ദേശത്ത് പ്രവർത്തിപ്പാൻ ദാവേ എല്ലാവരെയും അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങൾക്ക് ആരാധന നടത്തുവാൻ കർത്താവ് നൽകിത്തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ആരാധനയിൽ വ്യാപരിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു ദാവേ ഞങ്ങളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സഭയെ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം വ്യക്തിപരമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതങ്ങളാക്കി തീർക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സകല ആവശ്യങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സഭയുടെ പ്രതിഷ്ഠ ഏറ്റവും അനുഗ്രഹമായി നടത്താൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ഈ ദേശത്തിന് ഞങ്ങൾക്കൊക്കെ അനുഗ്രഹമായി തീരുമാനമുള്ളതിടയാക്കണമേ ഇതിനു മുൻപ് പ്രവർത്തിച്ചവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ കർത്താവേ അവരുടെ പ്രവർത്തനങ്ങൾ ഈ ദേശത്ത് ആലയം പണിയുവാൻ കർത്താവ് സാവകാശം ഒരുക്കി തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു തുടർന്നും കർത്താവെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ തുടർന്നും അനുഗ്രഹമായി തീരുമാനമുള്ളതിടയാക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം സഹോദരി നാമത്തിൽ തന്നെ
ആമേൻ. നാം വീണ്ടും കാണുന്നതിന് ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.